സുനാമിയുടെ രൂപത്തിൽ രാക്ഷസ തിരമാലകൾ ആലപ്പാടിന്റെ തീരം കവർന്ന നടുക്കുന്ന ഓർമ്മകൾക്ക് 16 വയസ്സ്. ആലപ്പാട്ടെ 142 പേരുടെ ജീവനും ആയിരക്കണക്കിന് വീടുകളും ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് 2004 ഡിസംബർ 26 ഉച്ചയോടെയാണ് തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറിയത്. കരുനാഗപ്പള്ളി താലൂക്കിന്റെ പടിഞ്ഞാറൻ ഭാഗത്തായി TS കനാലിനും അറബിക്കടലിനുമിടയിൽ 19 കിലോമീറ്റർ നീളത്തിൽ നീണ്ടുകിടക്കുന്ന പ്രദേശമാണ് ആലപ്പാട്. കടലിനെ ആശ്രയിച്ചു ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന പ്രദേശം. ഇവിടുത്തെ ഭൂരിഭാഗം തീരവും അശാസ്ത്രീയമായ ഖനനവും ദീർഘവീക്ഷണമില്ലാത്ത കടൽഭിത്തി നിർമ്മാണവും മൂലം ഇതിനകം കടലെടുത്തുപോയി. അവശേഷിക്കുന്ന തുരുത്തിലെ ഗ്രാമജീവിതത്തിന് മേലേക്കാണ് സുനാമി ദുരന്തം 16 വർഷം മുമ്പ് അടിച്ചു കയറിയത്. കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത്. 1000 കുടുംബങ്ങൾ പൂർണ്ണമായും ദുരിതത്തിലായി. 3000 വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടവും സംഭവിച്ചു. ആലപ്പാടിന്റെ വടക്കൻ മേഖലകളായ കുഴിത്തുറ, പറയക്കടവ്, ശ്രായിക്കടവ്, അഴീക്കൽ മേഖലകളിലാണ് സുനാമി കൂടുതൽ ദുരിതം വിതച്ചത്. അന്ന് ദുരിതത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ എല്ലാ വർഷവും ഒത്തുകൂടുന്ന ഒരിടമുണ്ട് ആലപ്പാട് ഗ്രാമത്തിൽ. സുനാമി തിരമാലകൾ ആർത്തിരമ്പിയെത്തിയപ്പോൾ ജീവൻ പൊലിഞ്ഞവരെ കൂട്ടമായി സംസ്കരിച്ച സ്ഥലത്ത് നിർമ്മിച്ച സുനാമി സ്മൃതി മണ്ഡപത്തിൽ ഇവർ ഒത്തുകൂടി കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിക്കും. അന്നേരം ഞാനൊരു തൂങ്ങിക്കിടക്കുക, ഈ പിന്നെ ലഗേജ് സ്ലാബിലും ഒരു കൈ കടവിലുമായിട്ട് അത് ഒരു 4 മിനിറ്റ് കിടന്നില്ല. അപ്പോഴെൻ്റെ കൈ അങ്ങ് കോച്ചി, ഞാൻ അവിടെ താഴെട്ടങ്ങ് വീണു. വീണപ്പോൾ ഇവിടം വരെ വെള്ളമുണ്ട്. മോളെ കാണുന്നില്ല. അവള് കിഴക്കോട്ടോടി കിഴക്കോട്ടോടി ഈ കടത്ത് വെള്ളം ഉണ്ടായിരുന്നു. കടത്ത് വെള്ളത്തിൽ കയറിയതാണ്. കയറിയിച്ചും എന്തോ ഇയാൾ മകൻ്റെ കാര്യം ചിന്തിച്ചതാണോ എന്തുവാണെന്ന് അറിയത്തില്ല, വള്ളത്തിൽ നിന്നിറങ്ങി. അപ്പോൾ വള്ളത്തിൽ ഇരുന്ന് ഒരു ബലമായിട്ട് കയറി പിടിച്ച് ഇറങ്ങണ്ടാന്നും പറഞ്ഞു. എൻ്റെ ഈ കുട്ടി കേട്ടില്ല. വള്ളത്തിൽ നിന്നിറങ്ങി അവിടെ ഈ ബോട്ട് ജെട്ടി പോലെ ഉണ്ടായിരുന്നു. ബോട്ട് ജെട്ടി അത് പണ്ട് ബോട്ട് എടുക്കുമായിരുന്നു. അവിടെ കയറി നിന്ന് ഇല്ല തിര ഇല്ല പടിയാറടിക്കുന്നത് പോലെ തന്നെ കിഴക്കോട്ട് അവിടെ ചെന്ന് ചെന്ന് ആ നിന്ന ഭാഗം കുറച്ച് അടഞ്ഞങ്ങ് പോയി, ഇളകി പോയി, ആളും വെള്ളത്തിലോട്ട് പോയി. സുനാമിയെ തുടർന്ന് 1441 കോടി രൂപയുടെ സഹായം കേന്ദ്ര സർക്കാർ അനുവദിച്ചെങ്കിലും കാര്യമായ പരിഗണന ആലപ്പാടിൽ ലഭിച്ചില്ലെന്ന പരാതി ഇന്നും നിലനിൽക്കുന്നു. ഇടിവി ഭാരത്, കൊല്ലം.